Namaskar. Buddha Vidyalik. Love Gontala. ഭൂമി ചേട്ടനെ പോലെ Namaste. വ്യക്തമായിട്ട് പറയാം, വ്യക്തമായിട്ട്. അത് മാത്രമേ പറയത്തുള്ളൂ. അപ്പോൾ എന്താണ് സംഭവം? ഇന്നത്തെ പരിപാടി എന്താണ്? അല്ല, ഇന്ന് ഇന്ന് എത്രാമത്തെ ദിവസം? നമ്മൾ മൂന്നാമത്തെ ദിവസമാണ് അല്ലേ. രണ്ടാമത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തു. ട്രീറ്റ്മെൻറ്റ് എടുത്തു. അതിൻ്റെ പേരെന്താ? അതിൻ്റെ പേരെന്താ? എന്തോ ലേപനം ചെയ്തു, ലേപനം പൂച്ചിയിടുക എന്ന് പറയും. അപ്പം ഞങ്ങൾ ഇവിടെ ഹോസ്പിറ്റലാണല്ലോ. നീര് കുറയാൻ, ശരീരത്തെ നീരൊക്കെ കുറയാൻ വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് രണ്ട് ദിവസം ശരീരത്തെ ലേപനം ചെയ്യാമെന്ന് പറയും. അപ്പോൾ കാലിലൊക്കെ നീരുണ്ട്, അപ്പോൾ കാലിൽ മരുന്ന് ഇട്ടിട്ടില്ല. അത് ഇപ്പോൾ ഡോക്ടർ സ്പൈനലിലാണ് ചെയ്തേക്കുന്നത്. രുചിയുടെ നട്ടല് ഭാഗത്താണ് ഇപ്പം ആ ഒരു സംഭവം ചെയ്തേക്കുന്നത്. നട്ടെല്ലും പുറത്തും കഴുത്ത് വരെ അല്ലേ. അപ്പോൾ ഇവിടുത്തെ സീനിയർ ഡോക്ടർ ഇന്നലെ ലിജീനെ കണ്ടിട്ട് വന്നിട്ട് പറഞ്ഞു ആദ്യം നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഞങ്ങൾ രാവിലെ എണീറ്റപ്പോൾ തൊട്ട് ഓരോരോ ജോലികളാണിതും അല്ലേ. രാവിലെ എണീറ്റ എന്തൊക്കെ ചെയ്ത നമ്മൾ ഉറക്കെ പറയും. രാവിലെ പല്ല് തേച്ചു, ചായ കുടിച്ചു, കഷായം കുടിച്ചു, പിന്നെ പിന്നെ കുളിച്ചു, ബിസ്ക്കറ്റ് തിന്നു. ഇനി ഞങ്ങൾ ചോറിനായിരിക്കാം. അപ്പോൾ ബിസ്ക്കറ്റ് തിന്നാന്ന് പറഞ്ഞാൽ അപ്പം പലർക്കും ഒരു ഡൗട്ട് വന്നിട്ടുണ്ടാവും. ലിജി കുറേ കാലം ബിസ്ക്കറ്റിന് ഭയങ്കര കൊതിയായിരുന്നു. പിന്നെ അത് പറഞ്ഞ് 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 നിങ്ങളൊക്കെ തന്നെ പറഞ്ഞത് കഴിക്കരുത് കഴിക്കരുത് പറഞ്ഞിട്ട് ലിജി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിജി ഇപ്പം വെജിറ്റബിൾ മാത്രമാണ് കഴിക്കുന്നത് കേട്ടോ. വെജിറ്റബിൾസും വെജിറ്റേറിയൻ ഫുഡാണ് ഇപ്പം. അങ്ങനെ മീനോ ഇറച്ചിയോ മുട്ടയോ ഒന്നും കഴിക്കുന്നില്ല. അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാനും കഴിക്കുന്നില്ല, ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞു വിശക്കുമ്പോൾ ഇടയ്ക്ക് റസ്കോ അല്ലെങ്കിൽ ആറോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റോ കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കേട്ടില്ല വിശന്നിട്ട് കഴിച്ചല്ല. ഇപ്പം ഞങ്ങൾ കുളിച്ചപ്പോൾ ഇപ്പം അങ്ങോട്ട് കുളിച്ച് കഴിഞ്ഞേ ഉള്ളൂ. കുളി ക്ഷീണം ഉണ്ടായി, കുളി കഴിഞ്ഞപ്പോൾ ചെറിയ ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അതുകൊണ്ട് കഴിച്ചതാ അല്ലേ. ഉറക്കം വരുന്ന പോലെ തോന്നിയില്ലേ. സൗണ്ട് കേൾക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതേ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഞാൻ ഇവിടേക്ക് ഒന്ന് ബെഡൊക്കെ ഇതേ ഒന്ന് റെഡിയാക്കി. ഇന്നലെ തലേണയും അതും ഇതൊക്കെ ഒന്ന് മാറ്റി. പിന്നെ അടിയിൽ ഞങ്ങൾ രുചിയെ കിടത്തുമ്പോൾ സാധാരണ വീട്ടിൽ ചെയ്യുന്നത് പോലെ തന്നെ ഒരു റബ്ബർ ഷീറ്റോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റോ അടിയിൽ വെക്കും. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ബെഡിൽ തന്നെ കുളിപ്പിക്കുന്നത് അല്ലേ. നമ്മളെ സ്പെഷ്യൽ VIP ആണ്, സ്പെഷ്യൽ VIP ആണ് ലിജി. അതുകൊണ്ട് പോളാം. പറ എണീച്ചെന്ന് എണീച്ചെന്ന് കുളിക്കാൻ വരാത്തോണ്ട് ആണ്. അപ്പം ഇയാളിവിടുത്തെ VIP അല്ലേ. അല്ല ആഹാ. അപ്പോൾ അതാ സംഭവം കേട്ടോ, ഞങ്ങൾ ഇവിടെയൊക്കെ ഇത് വൃത്തിയാക്കി. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇവിടെ ഹോസ്പിറ്റലിൽ ചേച്ചി വന്നിട്ട് ഇവിടെ എല്ലാം തറയെല്ലാം ക്ലീൻ ചെയ്ത് തന്നു. പിന്നെ ലിജിക്ക് എന്ത് പറഞ്ഞു, ലിജിക്ക് കഞ്ഞിയും പയറുമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചേച്ചി പറഞ്ഞിട്ട് ലിജിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരണേ ചേച്ചി ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്, തോരനോ മോരുകറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചേച്ചി ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊക്കെ പറഞ്ഞു കേട്ടോ. ലിജിക്ക് ഒന്നും വേണ്ട, ലിജി ഡോക്ടർ ഇവിടുന്ന് തരുന്ന ഫുഡ് മാത്രമേ കഴിക്കുന്നുള്ളൂ ഇനി. കാരണം ഇവിടുന്ന് പോകുമ്പോൾ ലിജിക്ക് വെയിറ്റ് കുറഞ്ഞ് നടക്കണം, അതാണ് മുഖ്യ ലക്ഷ്യം. അപ്പോൾ ഇത് ഇരിക്കുന്ന ബാഗും റൈറ്റ് സൈഡിലിരിക്കുന്ന ബാഗും ലിജിയുടെ ഡ്രസ്സുകളാണ്. അപ്പുറത്തിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് ഡ്രസ്സ്. ഇതൊക്കെ ഇതായി ഇവിടെ വാലിച്ചു കറ തുടച്ചപ്പം വെച്ചാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഫുഡ് ഐറ്റം ഞങ്ങൾ പിന്നെ ഇപ്പം ലിജിയെ കുളിച്ച്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ മുറി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്റ്റാർട്ടിങ്. നമുക്ക് നല്ല സുഗമമായ പയറും കഞ്ഞിയുണ്ട്. അപ്പോൾ ഇതേ ഞങ്ങൾ കഞ്ഞിപൊടിയൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ലിജി വെള്ളം കുടിച്ചു, ഒരു സപ്ലിമെൻ്ററി ഉണ്ടായിരുന്നു അത് കഴിച്ചു അല്ലേ. ഇനിയൊരു സിറപ്പ് കൂടി കഴിക്കാനുണ്ട്. അതെല്ലാം ഒറ്റ പോക്കിൽ പോയതുകൊണ്ടേ കുറച്ച് വെയിറ്റ് ചെയ്തിട്ടും കൊടുക്കാൻ കരുതി. കുറേ വെള്ളവും അതുമെല്ലാം കുടിച്ചാറേ, സിറപ്പ് കുടിക്കണ്ടേ ഇനി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞ് കുടിക്കാൻ കരുതി. അപ്പോൾ എനിക്ക് കുളിക്കാനുണ്ട്, ഞാൻ കുളിക്കാൻ പോകാം. അപ്പോൾ കൊച്ചു പറഞ്ഞ് കൊച്ചി ഇവിടെ ഇരുന്നാളാന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഇരുത്തിയിട്ട് കാര്യമില്ല, വഴിയിൽ എപ്പോഴും ആൾ പോകണേട്ടോ, ഇവിടെ വെച്ചിട്ട് ഇടുങ്ങിയ വഴിയാണ്. അപ്പോൾ നമ്മൾ ലിജിയോ
കഴിഞ്ഞ വീട്ടിൽ കണ്ടാണെങ്കിൽ നമ്മുടെ ഹാള് തൊട്ടിപ്പുറത്താണ്ടോ. അപ്പോൾ നമ്മുടെ ഈ റൂമിലേക്ക് മാറ്റി തരാമെന്ന് പറഞ്ഞാൽ താഴത്തെ റൂമിലേക്ക് മാറ്റി തന്നാൽ പിന്നെ നമുക്ക് എല്ലാം എളുപ്പമാണ് കേട്ടോ. എപ്പോഴും ഇറങ്ങിപ്പോവാൻ ഇവിടെ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാറ്റിത്തരാമെന്ന് സിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അകത്ത് ഫുള്ള് ക്ലീൻ ചെയ്ത് ഇടയ്ക്ക് അതേ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതേ ഇവിടെ ഒതുക്കി വെച്ച് ഈ ഡ്രൈപ്പ് ഡയപ്പറ് പിന്നെ നാപ്കിൻ ടിഷ്യൂസ് പിന്നെ മെഡിസിനും കാര്യങ്ങളൊക്കെ ഇതേ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കുറേ സാധനങ്ങൾ ഇവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനിവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു. ഇതാണ് കേട്ടോ വിശേഷം. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പോയിട്ട് കുളിച്ച് വരാം. അയ്യോ സോറി കേട്ടോ, ആൾക്കാർക്ക് പോകാൻ പറ്റത്തില്ല ലിജി വിട്ട് ഇരിക്കുന്ന കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അകത്ത് കയറ്റിയിരുത്താന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ അകത്ത് കയറ്റിയിട്ട് ഞാൻ കുളിക്കാൻ പോവാണ്. ബാക്കി വിശേഷം പിന്നെ കാണാം ഫ്രണ്ട്സേ. അല്ല ഫ്രണ്ട്സേ, ഞങ്ങൾ കഞ്ഞുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇരുന്നതാണല്ലോ. അപ്പോൾ പുറത്തിറങ്ങി കുറച്ച് നേരം കാഴ്ചയെ കണ്ടിരിക്കാൻ കരുതി. കാഴ്ച കാണാൻ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല കേട്ടോ. ഞങ്ങളുടെ റൂമിൽ ഇങ്ങനെ വന്ന് പുറത്തിരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ എൻ്റെ അല്ല ലിജിയുടെ മെയിൻ പരിപാടി. എന്നാ കേട്ടില്ല, അകത്ത് ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് ലിജി എപ്പോഴും ഇവിടെ ഇറങ്ങിയിരിക്കട്ടോ. ഞാൻ അകത്ത് കിടക്കും, കാരണം ഞാൻ ചേരുന്ന കിടക്കും അകത്ത്. അപ്പോൾ ഞാൻ ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ച അവിടെ പോയി കിടന്നപ്പോൾ ഈ പെണ്ണെന്നെ തിരിച്ചു വിളിച്ചു ഇവിടെ വന്നിരിക്കുക എൻ്റെ കൂടെ ഇരിക്കാൻ. ഇവിടെ ഇരുന്നിട്ട് എനിക്കൊരു സുഖം തോന്നില്ല, പക്ഷേ ലിജി ഇട്ടിരുന്നിട്ട് എന്തോ ഭയങ്കര സുഖിച്ചങ്ങ് ഇരിക്കുക. അപ്പോൾ പിന്നെ നമ്മുടെ റൂം ക്ലീൻ ചെയ്ത് തന്നല്ലേ, ക്ലീൻ ചെയ്ത് ഞാൻ അവിടെ തുടച്ചില്ലായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ ലതിക ചേച്ചി ഹോസ്പിറ്റലിൽ ലതിക ചേച്ചി വന്നിട്ട് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് തന്നിട്ട് പോയിട്ടോ. ക്ലീൻ ചെയ്ത് തന്നിട്ട് ഞങ്ങൾ കഞ്ഞി കുടിച്ച് അപ്പോൾ കറിയൊന്നും ഇല്ലായിരുന്നല്ലോ, പയർ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞ് ലിജിക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ളത് തോരനോ ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചേച്ചി എടുത്ത് പറഞ്ഞാൽ മതി, ചേച്ചി ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ആവശ്യമുള്ളപ്പോൾ കൊണ്ടുവരാൻ പറയാം, ചേച്ചിയെടുത്ത് പറയാം. ഇച്ചിരി വീട് അടുത്തായതുകൊണ്ട് അങ്ങനെ ഒരു സഹായം ഒരു ഹെൽപ്പുണ്ട്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആ ഹെൽപ്പ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പിന്നെ അതാണ് കേട്ടോ, ചേച്ചി കുറേ നേരമായിട്ട് പുറത്ത് പോയിരിക്കാം എന്ന് പറഞ്ഞു. കാരണം വാവച്ചണ്ണനും ശ്രീരാണനും ചേട്ടത്തിമാരും ഒക്കെ വരും കേട്ടോ, പ്രിയച്ചേട്ടത്തിയും പ്രിയച്ചേട്ടത്തിയും പിള്ളേരും ഒക്കെ വരും. മിക്കവാറും അവർ വൈകിട്ടായിരിക്കും വരുന്നത് ലിജി. പക്ഷേ ഇപ്പോൾ രാവിലെ തൊട്ട് അവരെപ്പോൾ വരും എപ്പോൾ വരും പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ജോലിക്കൊക്കെ പോയേക്കുക, അപ്പോൾ അവർ വരാൻ ലേറ്റാവും. എന്താ സംഭവം എന്ന് വെച്ചാൽ വാവച്ചണ്ണൻ വന്നാൽ ഞാൻ കുറേ നേരം ചിരിക്കുക അല്ലേ ലിജി. ലിജിനെ കുറേ എന്തെങ്കിലുമൊക്കെ തമാശകൾ പറഞ്ഞ് ഞങ്ങൾ ചിരിപ്പിക്കും. അതുകൊണ്ട് ലിജി ഇങ്ങനെ അത് കേൾക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുക. പക്ഷേ അവരിപ്പോൾ വരത്തില്ല അല്ലേ. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഈ സുന്ദര നിമിഷം അനർക്കുള്ള നിർഗ്ഗളമായ നിമിഷം സുന്ദരമാക്കാൻ വേണ്ടി ചേച്ചി ഒരു പാട്ട് പാടുന്നതായിരിക്കും. ഒരു പാട്ട് പാടുന്നതായിരിക്കും, പഠിക്കും. ഒരു പാട്ട് പാടേ, ഒച്ചത്തിൽ രണ്ട് വാക്കല്ലേ പറ, കേൾക്കട്ടെ എല്ലാവരും. നമസ്കാരോ, നമസ്കാരം പറഞ്ഞായിരുന്നു കേട്ടോ. നമസ്കാരം പറഞ്ഞായിരുന്നു, ഇനി പറയണ്ട. അപ്പോൾ എനിക്ക് ഉറക്കം വരുന്നു ഫ്രണ്ട്സ്. ഞാൻ ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങാൻ പോയി. ഇവിടെ ഇവിടെ അങ്ങനെ ഇരിക്കട്ടെ, ഇവിടെ 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 കൂടെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ കാര്യമൊന്നും നടക്കില്ല. അതിൽ നടക്കില്ലെന്ന് വെച്ചാൽ എനിക്ക് ഉറക്കം വരുന്നത്. ഇവിടെയാണെങ്കിൽ രാത്രിയിലൊക്കെ കൃത്യമായിട്ട് ഉറങ്ങേ. ഉറക്കം നടക്കില്ല, ഇവിടെയാണെങ്കിൽ കൃത്യമായിട്ട് ഉറങ്ങും കേട്ടോ. ഇറങ്ങിയിട്ട് രാവിലെ 4 മണിക്ക് എന്നെ വിളിച്ചുണർത്തുകയും ചെയ്യും എന്നെ. ഒരു പണിയില്ല ഇരിക്കുക കേട്ടോ, വെറുതെ വിളിച്ചുണർത്തിയിട്ട് അവളോടൊന്ന് ഉറങ്ങും, നമ്മുടെ ഉറക്കവും പോവും. അങ്ങനെ ഒരു കൊച്ചാണ് ഇവിടെ അല്ലേ. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റ് 2-ാമത്തെ ദിവസമാണ്, 2-ാമത്തെ 3-ാമത്തെ ദിവസമാണിത്. അപ്പം ട്രീറ്റ്മെൻറ്റൊക്കെ ഇനി നാളെ തൊട്ട് തുടങ്ങുള്ളൂ. 3-ാമത്തെ ദിവസം. അപ്പോൾ ട്രീറ്റ്മെൻറ്റൊക്കെ കാര്യമായിട്ട് ഇനി അടുത്ത ദിവസം തുടങ്ങുള്ളൂ. ഇപ്പോൾ ശരിക്കും പെട്ടെന്ന് ലേപനം അല്ലെങ്കിൽ അങ്ങനല്ലേ പറഞ്ഞത്, ലേപനം എന്നല്ലേ. നമുക്ക് കൃത്യമായിട്ട് കുറച്ച് വാക്കുകളൊന്നും അറിയില്ല കേട്ടോ. ലേപനം എന്നുള്ള ഒരു സംഭവമാണ് നാളെ ചെയ്യുന്നത്, പൂച്ചെന്ന് പറയും. സംഭവം എന്തിനാണെന്ന് വെച്ചാൽ ശരീരത്തിലെ നീരൊക്കെ കുറയാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് അത്. ആയുർവേദത്തിലൊരു ട്രീറ്റ്മെൻറ്റ്, ശരീരത്തിലെ നീരൊക്കെ കെട്ടിക്കിടക്കുന്ന നീരൊക്കെ പോവും. അപ്പോൾ നമുക്കത് ഇപ്പോൾ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ലിജിയുടെ നട്ടലിൻ്റെ ഭാഗത്താണ് അത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, നടുവിന് ഭാഗത്തായിട്ട് അത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാളെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ എന്തായാലും ആവശ്യമുണ്ടാകും സുരക്ഷണമൊക്കെ വരുന്ന ആവശ്യമുണ്ടെങ്കിൽ സുരക്ഷണമൊക്കെ വരുന്നത് വരെ നമുക്ക് കുറച്ച് നേരം ഞാൻ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇവിടെ ഇരുത്തേക്കും കേട്ടോ. അവരെന്തായാലും വൈകുന്നേരം അവർ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ടേ വരത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇച്ചിരി നേരത്തേക്കൊന്ന് കിടക്കാൻ പോവാണ്. ചേച്ചീനെ ഇവിടെ ഇരുത്തിയിട്ട് പോകാനും പറ്റത്തില്ല, വാതിലിരുത്തിയിട്ട് പോകുമ്പോൾ കുറേ പേരൊക്കെ നടന്നു പോകുന്നില്ലേ, ശരിയാവില്ല. അപ്പോൾ അകത്ത് കയറാൻ പറഞ്ഞാൽ അവൾ കയറുന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് നേരം കിടക്കാൻ പോയി, വൈകുന്നേരത്തുള്ള കാഴ്ചകളൊക്കെ കാണിക്കാം കേട്ടോ ഫ്രണ്ട്സേ. അപ്പോൾ ഞങ്ങളിതേ ഒരു വൈകുന്നേരമായി കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ ഉച്ചയ്ക്ക് കിടന്ന് കുറച്ച് നേരം ഒന്ന് ഉറങ്ങി, ഞാൻ ലിജി കൂടെ ഉറങ്ങാൻ പാടില്ല എന്നാണ്. അപ്പോൾ ലിജിക്ക് ചെറിയ ക്ഷീണമായിരുന്നു കുളിയൊക്കെ കഴിഞ്ഞപ്പം. ലിജി ഉറങ്ങിയില്ലെന്നാണ് പറയുന്നത്, ഞാൻ ഉറങ്ങി കേട്ടോ. ലിജി ഉറങ്ങിയില്ലെന്ന് പറഞ്ഞത് ലിജി അവിടെ കിടപ്പുണ്ടായിരുന്നു, ഞാൻ ഉറക്കണിക്കുമ്പോൾ ഞാനും ചെറുതായിട്ട് ഉറങ്ങിയുള്ളു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം ഇവിടെ വന്നിരുന്ന് ലിജിയുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ സംസാരിച്ച് കുറച്ച് നേരം. അപ്പോൾ അതേ നമ്മുടെ വല്യമ്മച്ചിയുടെ മക്കളും വല്യമ്മച്ചിയൊക്കെ വരുന്നതെന്ന് പറഞ്ഞ് സുരാണനും വാച്ചണ്ണനൊക്കെ വരുന്നതെന്ന് പറഞ്ഞ കാരണം ലിജി പുറത്ത് വന്നിരിക്കുക അവരെ കൂടെ കയറിപ്പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നലെ 2 ദിവസം മുന്നേ ഇവിടെ വന്ന് കയറിയതല്ലേ, അതിന് ശേഷം ലിജി പുറത്ത് ഇറങ്ങിയില്ലായിരുന്നു, ഞാനും ഇറങ്ങിയില്ല.
അപ്പോൾ അത് ആശുപത്രിയുടെ ഫ്രണ്ടിൽ ഞങ്ങളിങ്ങനെ വന്നിരിക്കുക. അപ്പോൾ അവർ വരുമ്പോൾ അവരെ കൂടെ കയറി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഭക്ഷണവും കഴിക്കണം. ലിജി, നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് വന്നാലോ? വേണ്ടേ, ഈ പെണ്ണ് വേണ്ട, ചുമ്മാ വാശി പിടിച്ച് ഇവിടെ ഇരിക്കുവോ? ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞേ. എന്തോ അവർ വന്നിട്ട് പോയതിയോ? അവർ വന്നിട്ട് ഒരുമിച്ച് കയറി പോകാന്ന ലിജി പറയുന്നത്. ആ പറയ്. അവിടെ അവരൊക്കെ കാണാൻ പാതിരി. അവരിപ്പോ വരും. വരാൻ നിന്നെ ഇങ്ങനെ ഇരുത്തിയാ പോരെ? അങ്ങോട്ട് തിരിച്ചേ. ഇപ്പൊ ഇരുത്തണോ? അത് ഇപ്പൊ പിന്നെ അവര് വരുമ്പോ അവരെ കാണാൻ ഭാഗമായിട്ട് ഇരിക്കണം. അവിടെ ഇരിക്കും. എങ്ങനെ ചണ്ണയും ചേട്ടനമാരെയൊക്കെ കാണാൻ വേണ്ടി കാത്തിരിക്കുവോ? അപ്പം ഇവിടെ ഇതൊക്കെ ഒരു എൻജോയ്മെൻ്റ് കേട്ടോ. എൻജോയ്മെൻ്റ് ഒന്നുമില്ല, വലിയ എൻജോയ്മെൻ്റ് ഒന്നുമില്ല. ഞങ്ങളിങ്ങനെ ഇരിക്കുക. അപ്പം ഇവിടെ ഇവരൊക്കെ ഫ്രണ്ട് ഇരിക്കുന്നത്, ഇവരൊക്കെ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരാണ്. അവർ അവരും ചുമ്മാ പുറത്തൊക്കെ ഇറങ്ങിയിരിക്കുക. സംഭവം അതാണ് സംഭവം. അപ്പോൾ ഇവിടെ വലിയ കൊതുകും പ്രശ്നമൊന്നുമില്ല. ഇല്ല ജി, കൊതുകൊന്നും ഇല്ലല്ലോ. ഇല്ലില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാവരെയൊക്കെ വരുന്നതൊക്കെ കാത്തിങ്ങനെ ലിജി ഇരിക്കുക കേട്ടോ. നമുക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. നാളെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ആ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അറിയാം ലിജിക്ക് ശരീരം വേദന എന്തൊക്കെയാണെന്നോ അറിയാം. ഒന്നും അറിയാൻ വയ്യ. നോക്കാം എന്തായാലും. അവരോട് വരട്ടെ. കുറച്ച് നേരം അവിടെ കാത്തു നിന്നിട്ടതേ തിരിച്ച് കയറി പോരുന്നു ലിജി. ലിജി ഇവിടെ വന്ന് അവരെയും നോക്കിയിരിക്കുക. അവരിതെ ആ വഴി നിന്ന് അവരുതേ കേട്ടോ. ഇങ്ങോട്ട് നോക്കിയാൽ ലിജി, ആ മുഖമൊക്കെ ചെറുതായ പോലെ കാണുന്നുണ്ട് കേട്ടോ. ഏ ലിജി, ക്ഷീണിച്ചോ? നീ ക്ഷീണിച്ചതുപോലെ തോന്നുന്നുണ്ടല്ലോ. കഴുത്തൊക്കെ സത്യടി ക്ഷീണിച്ച പോലെ തോന്നുന്നുണ്ട്. ആ ക്ഷീണിച്ചാൽ പെട്ടെന്ന് നടക്കാന്നല്ലേ പറഞ്ഞേ. നോക്കാം. ഏ അപ്പം ഞാൻ എന്താ കയറി പോരെന്ന് വെച്ചാൽ ലിജിക്കൊരു മരുന്ന് കൊടുക്കാറുണ്ട്. അപ്പോൾ വെള്ളത്തിലൊന്ന് ചൂടാക്കണം. അതായത് ഇൻഡക്ഷൻ വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഈ മരുന്നൊന്ന് റെഡിയാക്കി വെക്കാം. അപ്പോഴത്തേനും അവർ ലിജിക്ക് എന്തോ ഫുഡ് കണ്ടു വരുന്നുണ്ടോ, ചപ്പാത്തി എന്തോ ആയിട്ട്. അപ്പോൾ അതുകൂടെ കഴിക്കാനായിട്ട് ലിജി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് മരുന്നുണ്ടാക്കാം കേട്ടോ ആദ്യം. ഓക്കെ. അവിടെ നിന്നിട്ടുള്ള ഒരു ജാഥയ്ക്കുള്ള ഒരാൾ വരുന്നുണ്ട്. വാ, ഇവിടെ കാത്തിരിക്കുക. നിങ്ങളെ കാത്ത് കുറേ നേരമായിട്ട് നിങ്ങളെ കാത്തിരിക്കുക. ആ ഏ കാണാനൊക്കെ വന്നു. അപ്പോൾ നമുക്ക് ഓ ലിജി ഹാപ്പിയായോ? ഹാപ്പിയായോ? ഓ ലിജി ഹാപ്പിയോ? കുറേ നേരമായിട്ട് അവരെയും കാത്തിരിക്കുക കേട്ടോ. വരുന്നേ നോക്കേ. അയ്യോ, ചിറ്റേ കാണാൻ വേണ്ടി ആരൊക്കെയാ വരുന്നേ? ഓടി വായോ. കുഞ്ഞാറ്റക്കിളി വന്നേ, കുഞ്ഞാറ്റക്കൊച്ചു വന്നേ. കുഞ്ഞമ്മക്കൊരു ഉമ്മോടുത്തേ, ചിറ്റക്കൊരു ഉമ്മോട്. ആ ഏ മരുന്ന് കിട്ടിയില്ലണ. അയ്യോ, ഒരു ഒരുമ്മേടെ കൊടുക്കടേ, ഒരുമ്മയും കൂടെ കൊടുക്കടേ. നോക്കട്ടെ ഒരുമ്മേടെ, ഒരുമ്മയും കൂടെ കൊടുക്ക. ഓ ഇട്ട് കൊടുക്കാൻ, ഉടുപ്പ് ഉടുപ്പിട്ട് കൊടുക്കാൻ വേണ്ടി. ഒരു ഉമ്മ കൊടുക്കടേ അങ്ങോട്ട്. ആ കൊടുത്തു. ഭയങ്കര ഉമ്മ ഇവിടെ കൊടുത്തോണ്ടിരുന്നേ. നാളെ വരാ. എന്നാ കൊച്ചുകൂടെ ഇരിക്കട്ടെ അല്ലേ. ചിറ്റെടുത്ത് കിടക്കാം, ചിറ്റെടുത്ത് കിടക്കാം. ഏ ആ ആ സ്കൂളിൽ പോണല്ലേ. ആ അമ്മി ടാറ്റ. ആ ഒരു ഉമ്മ എടുത്തിട്ടോ ചിറ്റക്ക്, ചിറ്റക്ക് ഒരു ഉമ്മ എടുത്തിട്ടോ. ആ ആ ആ അപ്പൊ ഓക്കെ, നാളെ കാണാം. ഏ ബൈ ബൈ. ആ അവര് അപ്പോ അപ്പോ ഓക്കെ. ചപ്പാത്തിയും കിഴക്കറിയും കഴിച്ചു, ഉഷാറായിട്ടിരിക്കാം. ഓക്കെ, ആ കഴിക്കാം, കഴിക്കാം, ചോറ് കഴിക്കാം കേട്ടോ. അപ്പൊ എല്ലാരും ഗുഡ് നൈറ്റ്. ഓക്കെ ബായ്, നാളെ കാണാം. നാളെ മരുന്ന് കഴിച്ചോണ്ട് വരെ. ഓക്കെ ടാറ്റാ. വിളിക്കുന്നു സുരാണ്. ആ ചിന്തിച്ചിരിക്കല്ലേ കണ്ണപ്പൻ. ബൈ, എല്ലാവരും നാളെ കാണാട്ടോ. ആ ആ എന്നാ വെച്ചിട്ടോ, വേണ്ട. ആ ഓക്കെ ബൈ ബൈ. അപ്പം എല്ലാവരും പോയി. അപ്പം ഞങ്ങൾ അവരുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നതുകൊണ്ട് വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. അപ്പം ലിജി ഭയങ്കര തമാശയൊക്കെ പറഞ്ഞ് ബാബച്ചേട്ടൻ ചിരിച്ച് മറിപ്പിച്ച് ലിജി കേട്ടോ. കുറച്ച് സങ്കടത്തിലൊക്കെ ഇരുന്നായിരുന്നു. സങ്കടമല്ല, പിന്നെ ഇതല്ലേ.
അപ്പൊ ചപ്പാത്തിയെ കഴിച്ചു. കിടക്കുന്ന ഇപ്പം വെള്ളം കൂടെ കുടിക്കാണ്ട്, വെള്ളം കൂടെ കുടിച്ചിട്ട് കിടക്കാൻ പോവാ. വെള്ളം കുടിക്കണ്ടേ ഇപ്പം? ആ വെള്ളം കുടിച്ചില്ല, കഷായം കുടിക്കാണ്ട്. ഓക്കെ ഇപ്പം ഞങ്ങൾ ബാക്കി പരിപാടിയൊക്കെ ചേട്ടാ, എനിക്ക് ഭക്ഷണം കഴിക്കാനുണ്ട്. ശരിതാ. അപ്പം പിന്നെന്താ, എനിക്ക് ഒരു ചോറുമായിട്ട് വന്നു കേട്ടോ. ഞാൻ ചോറ് കഴിക്കേണ്ട കരുതിയില്ല, ചോറുമായിട്ട് വന്ന്. അപ്പം ഞാൻ ചോറൂടെ കഴിച്ചിട്ട് ഞാൻ കിടക്കാൻ പോകണം. ബൈ. ചോറ് കഴിക്കാം ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലായിരുന്നു, ചേട്ടന്മാരൊക്കെ വന്നിട്ട് പോയി. അപ്പം ഞങ്ങൾ ഇനി എന്താ പരിപാടി വെച്ചാൽ, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഇവിടെ നിന്ന് ഇനി എന്താ പരിപാടി വെച്ചാൽ ഇനി ഒരു കിടന്ന് ഉറങ്ങാൻ പോവാം. അപ്പം നാളെ രാവിലെ മറ്റു വിശേഷമായിട്ട് ഉള്ള അടുത്തൊരു വീഡിയോ വരാം. അപ്പം ഇന്നത്തെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, പിന്നെ ഇവിടെ ഈ റൂമിലായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് ഉറക്കം വരുന്നത് അശ്വത്തുള്ള വിശേഷങ്ങളാണല്ലോ കൂടുതൽ. അപ്പോൾ വരും ദിവസങ്ങളിൽ മറ്റു വിശേഷങ്ങളുമായിട്ട് മുന്നേ വരാം. അപ്പം ഞങ്ങളെന്തായാലും കിടക്കാൻ പോവാണ്. അപ്പം അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഒരു ബൈ പറയും. ആ ഡെയിലി വ്ളോഗ്സ് ആണ് ഇനി എല്ലാ ദിവസവും. ഡെയിലി ലൈഫ്, ഞങ്ങളുടെ ഡെയിലി ലൈഫ് ആയിരിക്കും ഇനി എല്ലാ ദിവസവും കാണിക്കുന്നത്. അതുകൊണ്ട് അത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആശുപത്രി ഞാൻ കാണിച്ച് കാണിച്ചത് തന്നെ കാണിക്കാമെന്ന് വിചാരിക്കല്ലേ. അതെ, കാണിച്ചത് തന്നെ വീണ്ടും കാണിക്കാമെന്ന് വിചാരിക്കരുത്, എനിക്ക് ഉറക്കം വരുത്. അതാണ് കേട്ടോ, ഇപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ പോവാം. അപ്പം ഓക്കെ ബൈ. അപ്പോൾ അടുത്ത ദിവസം കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷയുണ്ട്. നിർത്തുന്നു. ഓക്കെ ബൈ.